വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക്, കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവറും യാത്രക്കാരും നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ധരിക്കുക. ഫോൺ ഉപയോഗിച്ചുകൊണ്ടോ മദ്യപിച്ചുകൊണ്ടോ വാഹനം ഓടിക്കരുത്. ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കൂ. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാർ ഡ്രൈവിംഗിൽ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരുപാട് പേര് എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ഒരു വണ്ടി ഓടിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ ഓരോ റോഡും കാണുമ്പോൾ ഇവിടെ ഏത് ഗിയർ കൊടുക്കണമെന്നുള്ളൊരു സംശയം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഗിയർ ഇടുന്ന സമയത്ത് ഗിയർ തെറ്റിപ്പോകുന്ന ഒരു പ്രോബ്ലം ഉണ്ടാകാറുണ്ട്. ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സ്മൂത്തായിട്ട് ഗിയർ ഇടാനായിട്ട് കഴിയാറില്ല. ഒപ്പം തന്നെ സ്പീഡിൽ ഉള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ്, അതായത് ഗിയർ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്കും തേർഡിലേക്കും ഒക്കെ ഇടുന്ന സമയത്ത് വളരെ വേഗത്തിൽ എന്നാൽ വളരെ സ്മൂത്തായിട്ട് ഗിയർ ഇടാനായിട്ട് കഴിയുന്നില്ല. ഇതെങ്ങനെ ശരിയായ രീതിയിൽ ചെയ്യാം? അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഗിയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒക്കെ ഒന്ന് ക്ലിയറായി മനസ്സിലാക്കിക്കൊണ്ട് നന്നായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചുതരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇതിൽ നിങ്ങൾ ആദ്യത്തെ ഒരു പോയിൻ്റ് കൃത്യമായിട്ട് ഓർമ്മയിൽ വെക്കേണ്ടത് എന്നുള്ളത്, നമ്മളൊരു വണ്ടി ഓടിക്കുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു അവസ്ഥ. നമ്മൾ വണ്ടി പഠിക്കുന്ന സമയത്ത് ഗിയർ ഇടുന്ന സമയത്ത് ന്യൂട്രലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതായത് സെൻറ്റർ ഭാഗത്ത് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ചേർന്ന് വരുന്ന ഈ ഒരു ഏരിയ ന്യൂട്രലാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടേണ്ട സാഹചര്യം വരുമ്പോൾ ന്യൂട്രലാക്കിയിട്ട് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഗിയർ വീഴും. സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് ഒന്ന് ന്യൂട്രൽ പോയിന്റിലേക്ക് ഇങ്ങനെ ലെഫ്റ്റ് ചേർത്ത് പിടിച്ച് ന്യൂട്രലിൽ വന്നിട്ടാണ് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേങ്കിൽ ഡ്രൈവ് ചെയ്ത് പോകുന്ന സാഹചര്യങ്ങളിൽ പലർക്കും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ ന്യൂട്രൽ എന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ച് മറന്നുപോകും. അതായത് ഇങ്ങനെ ഫസ്റ്റ് ഗിയർ കൊടുത്തൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് സെക്കൻഡ് ഇടുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ വലിച്ചങ്ങിടും, അതായത് ന്യൂട്രലിലേക്ക് ഇടും. എന്നിട്ട് ക്ലച്ച് ചെയ്യാൻ അയച്ചിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുക്കും. ചിന്ത സെക്കൻഡ് ഗിയർ വീണു എന്നുള്ളൊരു രീതിയിലാണ് വലിച്ച് ഫസ്റ്റ് ഗിയറിൽ നിന്ന് ഇടുന്നത്. അപ്പം ന്യൂട്രലാണ് വന്ന് കിടക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ന്യൂട്രൽ എന്ന് പറയുന്ന പൊസിഷനെ എപ്പോഴും നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. അപ്പം നമുക്കത് തെറ്റാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിക്കുന്നതിന് മുന്നേ ഡെയിലി വാഹനത്തിൽ കയറിയാൽ ഉടൻ തന്നെ വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്രാക്കുക. ന്യൂട്രാക്കിയിട്ട് ഇത് ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് ചേർത്ത് ഫസ്റ്റ് ഗിയർ, അതിനുശേഷം ന്യൂട്രൽ സെക്കൻഡ് ഗിയർ, അതിനുശേഷം നമ്മൾ തേർഡിലേക്ക് ഇടുന്ന സമയത്ത് കൈ ഇങ്ങനെ പിടിക്കുന്നു, ഫസ്റ്റ് ന്യൂട്രൽ, എന്നിട്ട് ലിവർ സെൻറ്റർ ആക്കിയിട്ട് മേളിലേക്ക് തേർഡ് ഗിയർ, വീണ്ടും ന്യൂട്രൽ, ലിവർ സെൻറ്റർ വരും, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സെൻറ്ററിൽ വരും. ഇങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല. ഈ സെൻട്രൽ ഭാഗത്തുനിന്ന് താഴോട്ട് ഇട്ടാൽ ഫോർത്ത്, ഇനി ഫിഫ്ത്തിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ന്യൂട്രലിൽ വരുന്നു, റൈറ്റ് സൈഡിലേക്ക് ലിവർ ചേർക്കുക, എന്നിട്ട് മേളിലേക്ക് ഇടുമ്പോൾ ഫിഫ്ത് ഗിയർ, വീണ്ടും ന്യൂട്രലിൽ വരുന്നു, എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് ചേർക്കുക, താഴോട്ട് ഇടുക, റിവേഴ്സ് ഗിയർ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വണ്ടി ഓടിക്കുന്നതിന് മുന്നേ ഡെയിലി എല്ലാ ദിവസവും വാഹനം ഓടിക്കുന്നതിന് മുന്നേ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഇത് പ്രാക്ടീസ് ചെയ്താലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ വണ്ടി ഓടിക്കുന്നതിന് മുന്നേ ഇത് ചെയ്യുമ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒരു ഗിയറിൽ നിന്ന് മറ്റൊരു ഗിയറിലേക്ക് ഇടുന്ന സമയത്ത്, ഉദാഹരണം ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുമ്പോൾ നമുക്ക് ഒന്നും കൂടെ താഴോട്ട് വലിച്ചിടണമെന്ന് നമ്മുടെ മൈൻഡ് ഓർമ്മിപ്പിക്കും. ന്യൂട്രലിൽ വന്ന് കിടക്കത്തില്ല. അപ്പം നമുക്ക് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തില്ല. ഓക്കെ, ഇപ്പോൾ എൻ്റെ കാല് ബ്രേക്കിലുണ്ട്, ക്ലച്ചിലുണ്ട്. ഇനി നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കാര്യങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പം വണ്ടിയുടെ ഗിയർ ന്യൂട്രലാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തിടുന്നു, ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഞാൻ റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി ഇങ്ങോട്ട് എടുക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കാണണം. ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയറിൽ വാഹനം എടുത്തു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിങ്ങനെ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്താലും ഉടൻ തന്നെ നിങ്ങൾ ഗിയർ ഇടുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ കയറ്റമില്ലെങ്കിൽ ഉടൻ തന്നെ സെക്കൻഡ് ഗിയർ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, സെക്കൻഡ് ഗിയർ കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ഉടൻ തന്നെ തേർഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് ശ്രമിക്കണം. ഡ്രൈവിംഗ് പഠിക്കുന്നവരെന്ത് ചെയ്യും, കുറേ അധികം നേരം ഒരു ഗിയറിൽ പോകാനായിട്ടുള്ളൊരു ശ്രമം നടത്തും. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നമ്മൾ ഗിയർ ഷിഫ്റ്റിംഗ് എപ്പോൾ ചെയ്യണമെന്ന് പഠിക്കത്തില്ല. അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് സ്മൂത്തായിട്ടും കൃത്യതയോടെ ചെയ്യാൻ കഴിയത്തില്ല. ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ എടുത്തു, ഫസ്റ്റ് ഗിയറിൽ എടുത്താൽ ഉടൻ തന്നെ ലേറ്റ് ആകാതെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. കണ്ടോ, സെക്കൻഡ്
കിട്ടു. സെക്കൻഡ് ഗിയറിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഒരു കയറ്റം ഇല്ലെങ്കിൽ നിരപ്പ് റോഡാണെങ്കിൽ ഉടൻ തന്നെ ജസ്റ്റ് ഒരു മൂവ്മെന്റ്സ് നൽകിയാൽ സെക്കൻഡ് ഗിയറിലേക്ക് നമുക്ക് ഇടാം. ഇടുന്ന സമയത്ത് തെറ്റാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം, കൈ ഇങ്ങനെ ലെഫ്റ്റ് ചേർത്ത് പിടിച്ചിട്ട് താഴോട്ട് ഇട്ടാൽ നമുക്ക് സെക്കൻഡ് ഗിയർ ഇടാം. ഇനി നമ്മൾ തേർഡിലേക്ക് ഇടുന്ന സമയത്തോ ജസ്റ്റ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുക, ദേ തേർഡ് ഗിയറിലേക്ക് ഇടുക. തേർഡ് ഇടുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കൈ ഇങ്ങനെ പിടിക്കാനായിട്ട് ശ്രമിക്കണം. അതായത് ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരുന്ന സമയത്ത് തേർഡ് ഇടുമ്പോൾ കൈ ഇങ്ങനെ പിടിക്കുക, ഇപ്പം ന്യൂട്രലി വരുന്നു, എന്നിട്ട് മേളിലേക്ക് ഇടുക. അപ്പം നമുക്ക് തേർഡ് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തില്ല. ഓക്കെ, ഇനി തേർഡിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ ഒരു ജംഗ്ഷനിലേക്ക് വരുമ്പോൾ ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കണം. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് തേർഡ് ഗിയറിലാണ് കിടക്കുന്നത്, ഇവിടുന്ന് ലിവർ ഇങ്ങനെ ന്യൂട്രാക്കുക, ഓക്കെ, എന്നിട്ട് കൈ ഇങ്ങനെ ചരിച്ച് പിടിച്ച് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാനായിട്ട് ശ്രമിക്കുക. ഡയറക്റ്റ് തേർഡ് ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുമ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ന്യൂട്രാക്കുന്നു, ലെഫ്റ്റ് സൈഡ് ചേർക്കുന്നു, മേളിലേക്ക് ഇടുന്നു, കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ഗിയറിലേക്ക് ഡയറക്റ്റ് ഇടുക. അപ്പം നമുക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് തേർഡിൽ നിന്ന് ഇതുപോലെ ഒരു ജംഗ്ഷൻ വരുന്ന സമയത്ത് ഇടുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് തെറ്റത്തില്ല, അത് തെറ്റാതിരിക്കാനാണ് അത് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ഗിയറിലെടുത്തു. ഇപ്പം നിങ്ങൾ നോക്കി ഒരു ഇറക്കം കൂടിയ റോഡാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഉടൻ തന്നെ നമുക്ക് സെക്കൻഡ് കൊടുക്കാം, ലേറ്റ് ആവേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, വണ്ടി ഓൾറെഡി റണ്ണിങ് ആണ്, അപ്പം നമുക്ക് സെക്കൻഡ് കൊടുക്കാം. ഇനി വീണ്ടും മുന്നോട്ട് സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ക്ലച്ച് ഒട്ടി കഴിഞ്ഞാൽ ഇതേ വീണ്ടും തേർഡ് ഗിയറിലേക്ക് ഇതേ ഇങ്ങനെ ഇടാം. അപ്പോൾ ഇത്ര ഈസിയാണ്. നിങ്ങളൊരു ഇറക്കം കൂടിയ റോഡിലാണെങ്കിൽ വരുന്നതെങ്കിൽ, ചെറിയ ഇറക്കം കൂടിയ റോഡാണ്, കുത്തനെയുള്ള ഇറക്കമല്ല, അപ്പോൾ നമുക്ക് ഉടൻ തന്നെ സെക്കൻഡ് കൊടുക്കാം, ഉടൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് തന്നെ തേർഡ് ഗിയർ വരെ ഈസി ആയിട്ട് വരാൻ കഴിയും. ഇനി ഫോർത്ത് ഗിയർ ഇടുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഫോർത്ത് ഗിയർ ഇടുന്ന സമയത്ത് എപ്പോഴും നല്ല സ്ട്രെയിറ്റ് റോഡിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക, ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു ബിഗിനർ. എന്നിട്ട് നിങ്ങൾ ഫോർത്ത് ഗിയർ ഇടുക. ഇപ്പം നിങ്ങൾ നോക്കുക, തേർഡ് ഗിയറിലാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നല്ല ഒരു സ്ട്രെയിറ്റ് റോഡ് ഇത് ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി, ഏകദേശം ഇത് ഇപ്പം ഫോർത്ത് ഗിയറിലേക്ക് ഇട്ടു. കാരണം ഫോർത്ത് ഗിയർ പോകുന്ന സമയത്ത് ആവറേജ് വാഹനത്തിനിത് ഇത്രയെങ്കിലും വേഗത വേണം. അതായത് ഒരു 35-40 കിലോമീറ്റർ വേഗതയെങ്കിലും ഉണ്ടെങ്കിലേ നമ്മൾ ഫോർത്ത് ഗിയർ ഇടാൻ പാടുള്ളൂ അത്തരത്തിലുള്ള റോഡിൽ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു കയറ്റം വരുവാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടി സ്വാഭാവികമായിട്ട് ഇനി ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് സ്ലോ ആകുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ സ്ലോ ആകുമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ക്ലച്ച് പിടിക്കുക, തേർഡ് ഗിയറിലേക്ക് അഡ്വാൻസ് എടുക്കുക. ഇപ്പോൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വീണ്ടും സ്ലോ ആകുന്നുണ്ട്, ക്ലച്ച് പിടിക്കുക, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക, കണ്ടോ. അപ്പം വണ്ടി സ്ലോ ആകുന്നതിനനുസരിച്ച്, എന്തായാലും വണ്ടിയുടെ സ്ലോ ആകുന്നത് എങ്ങനെയാണ്, ഒറ്റയടിക്ക് തീർത്തും സ്ലോ ആവുകയാണോ ചെയ്യുന്നത്, അല്ല, പതിയെ പതിയെയാണ് സ്ലോ ആകുന്നത്. അപ്പോൾ ആ സ്ലോ ആകുന്നതിനനുസരിച്ച് ക്രമത്തിൽ ഫോർത്തിൽ നിന്ന് തേടിയിട്ടിട്ട് പതുക്കെ ആക്സിലറേഷൻ കൊടുക്കാൻ ശ്രമിക്കണം. അതായത് അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്നിട്ട് നമ്മൾ തേടിലിട്ടിട്ട് കാല് കൊടുക്കുമ്പോൾ പോകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, വീണ്ടും വണ്ടി സ്ലോ ആകുന്നു തോന്നിയാൽ എന്ത് ചെയ്യണം, സെക്കൻഡ് ഗിയറിലേക്ക് ഇടണം. സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഇത് ഇത്തരത്തിലുള്ള റോഡുകളിൽ നമുക്ക് പിന്നെ ഓടിച്ചു പോകാം. പിന്നെ തീർത്തും സ്ലോ ആകുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ നമ്മൾ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കേണ്ടതായിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾ നോക്കി, ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരുവാണ്. ഇനി എനിക്കിവിടെ വണ്ടി ഒരു യൂ-ടേൺ എടുക്കണം. ഓക്കെ, അപ്പം ഞാനിത് ഇവിടെ വണ്ടി ബ്രേക്ക് ചെയ്യാൻ വരുന്നു, ക്ലച്ച് ചവിട്ടി വണ്ടി സ്ലോ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് സെക്കൻഡ് ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. കാരണം ഇവിടെ എനിക്കൊരു യൂ-ടേൺ ആണ് എടുക്കേണ്ടത്. യൂ-ടേൺ എടുക്കുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് സെക്കൻഡ് ഗിയർ അല്ല വേണ്ടത്. ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്, ഒരു ടോർക്ക് കൂടിയ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഗിയറാണ്. അതിനെന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് വരുന്നു, എന്നിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്നു, യൂ-ടേൺ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഗിയറിൽ തന്നെ എടുക്കുക. ഓക്കെ, യൂ-ടേൺ എടുക്കുമ്പോൾ ഞാനിത് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാണ് യൂ-ടേൺ എടുക്കുന്നത്. നിങ്ങൾ നോക്കുക, ഓക്കെ, റൈറ്റ് സൈഡിലെ മിറർ നോക്കിക്കൊണ്ട് നമ്മളിത് ഇങ്ങനെ തിരിഞ്ഞ് വരുന്നു, കണ്ടോ. അപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ യൂ-ടേൺ എടുത്തു, തിരിഞ്ഞ് ഇവിടെ വന്നാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം, താമസമന്യേ തന്നെ സെക്കൻഡ് ഗിയർ ഇടണം. ദേ റോഡ് സ്ട്രൈറ്റ് ആയി, ജസ്റ്റ് ഒരു മൂവ്മെന്റ്സ് കൊടുക്കുക, ക്ലച്ച് പിടിക്കുക, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക, കണ്ടോ. അപ്പം നമുക്ക് ഗിയർ തെറ്റാതെ കറക്റ്റായിട്ട് താഴോട്ട് ഇടാം. ഒരു പിടി ന്യൂട്രൽ വന്നു, അതിന് ശേഷം തൊട്ട് താഴെ സെക്കൻഡ് ഗിയർ. വീണ്ടും എന്ത് ചെയ്യുന്നു, റോഡ് സ്ട്രൈറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഒരുവിധം സ്ട്രൈറ്റ് ആണെന്ന് തോന്നിയാൽ ഇത് ഇത് ഇത്തരത്തിലൊരു സ്ട്രൈറ്റ് മതി, തേർഡ് ഗിയറിലേക്ക് ഇടുക, ജസ്റ്റ് ഒരു മൂവ്മെന്റ്സ് നൽകുക, കൈ ഇങ്ങനെ പിടിക്കുക, തേർഡ് ഗിയറിലേക്ക് ഇടുക, കണ്ടോ. ഇനിയിപ്പോൾ ഇവിടെ തേർഡിലേ നമുക്ക് പോകാനായിട്ട് കഴിയത്തുള്ളൂ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ, കാരണം എന്താണ്, ഇവിടെ ഒരു വളവുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി സ്പീഡിൽ പോകാനായിട്ട് കഴിയില്ല. ഒരു 30 കിലോമീറ്റർ വേഗതയിലാണ് നമ്മളോട് വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഇത് തേടേ പറ്റുള്ളൂ. എന്നാൽ ഇനി നമുക്ക് വേണേൽ ഫോർത്ത് കൊടുക്കാം. കാരണം എന്താണ്, ഇവിടെ ഒരു ഇറക്കമാണ്, റോഡിന് വീതിയുണ്ട്, മുന്നോട്ട് നോക്കിയാൽ റോഡ് സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ബ്രേക്ക് ഒന്ന് നയിച്ച് വണ്ടിക്ക് സ്പീഡ് ചെറുതായിട്ടൊന്ന് കൂട്ടിക്കൊടുക്കുക, എന്നിട്ട് നാലാമത്തെ ഗിയറിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുക. കാരണം നാലാമത്തെ ഗിയർ പോകുമ്പോൾ ഒരു 40 കിലോമീറ്റർ വേഗതയെങ്കിലും, ഇത്രയെങ്കിലും ഒരു വേഗത നമ്മളുടെ വാഹനത്തിന് ഉണ്ടായിരിക്കണം. ഇനി ഇങ്ങനെ പോയി വരുന്ന സമയത്ത് ഞാൻ എൻ്റെ കാല് ബ്രേക്ക് വരികയാണ്. കാരണം ഇവിടെ മുന്നിലൊരു വളവുണ്ട്. അപ്പോൾ ബ്രേക്കിൽ വരുന്ന സമയത്ത് എൻ്റെ വണ്ടി സ്ലോ ആകുകയാണ്. സ്ലോ ആകുമ്പോൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ ഗിയറും ഡൗൺ ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ പിന്നീട് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ വണ്ടി ആ നാലാമത്തെ ഗിയർ പോകില്ല. അതിനെന്ത് ചെയ്യുന്നു, സ്ലോ ആകുന്ന കൂട്ടത്തിൽ ബ്രേക്ക് വന്ന് സ്ലോ ആകുന്ന കൂട്ടത്തിൽ ക്ലച്ച് ഔട്ടി തേർഡ് ഗിയറിലേക്ക് ഇടുക, വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുക. വീണ്ടും പോകുന്നില്ല,
അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യണം, വീണ്ടും സ്ലോ ആകുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യണം, ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. ഇതാണ് ഈ ഗിയറിൻ്റെ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഗിയറിനെ കുറിച്ച് കുറച്ചും കൂടെ ഒരു ധാരണ ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ഇപ്പം തേടിയിൽ ഇങ്ങനെ പോകണം, ഇങ്ങനെ തേടി പോകുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല വണ്ടി സ്ലോ ആകുന്ന ഒരു സിറ്റുവേഷൻ വരുവാണ്. ഇപ്പം ഇങ്ങനെ ഞാൻ കാല് കൊടുത്ത് കയറി പോവാണ്, ചെറിയൊരു കയറ്റമാണേ, കയറി പോകുന്നു. ഇപ്പോൾ വണ്ടി സ്ലോ ആകുന്നുണ്ട്, അപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ നേരത്തെ ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ കയറി. ഇനി ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് ഒരു ജംഗ്ഷനാണ്, ദേ ജംഗ്ഷൻ, ഇവിടുന്ന് ഒരു ജംഗ്ഷൻ റൈറ്റ് സൈഡിലേക്ക് റോഡിലേക്ക് ഞാൻ തിരിയാണ്. നിങ്ങൾ നോക്കുക, സെക്കൻഡ് ഗിയറിലാണ് ഇങ്ങനെ വരുന്നത്, ഇങ്ങനെ തിരിഞ്ഞ് കയറുന്നു. ഇനി വണ്ടി തീർത്തും ഒന്ന് സ്ലോ ആക്കണം, ദേ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു, കണ്ടോ. ഇപ്പം നമ്മുടെ വണ്ടി തീർത്തും സ്ലോ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഗിയറിനെ കുറിച്ച് ഇങ്ങനെ അറിഞ്ഞിരിക്കണം, അതായത് നമ്മളൊരു വാഹനം തീർത്തും സ്ലോ ആയിട്ടും നമുക്കൊരു കുത്തനെയുള്ള ഒരു കയറ്റം അല്ലെങ്കിൽ ഒരു ഗട്ടർ ഒക്കെ നമുക്ക് വണ്ടി, നമ്മുടെ വണ്ടിയെ പതിയെ നമ്മുടെ ഇഷ്ടാനുസരണം കൺട്രോളിൽ ഓടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വേണ്ട ഒരു ഗിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയറാണ്. പിന്നെ നമുക്ക് ഫസ്റ്റ് ഗിയർ കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളൊരു റോഡാണ്, ഒത്തിരി കൺട്രോളൊന്നും വേണ്ട, എന്നാൽ അത്യാവശ്യം നമുക്ക് വണ്ടിയുടെ സ്പീഡൊന്ന് കുറയ്ക്കണം, അങ്ങനെ ഒരു റോഡിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് സെക്കൻഡ് ഗിയർ മതി. പിന്നെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് റോഡിൻ്റെ അവസ്ഥ മാറി തീർത്തും സ്ലോ ആക്കണം എന്നുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുക, അങ്ങനെ ഫസ്റ്റും സെക്കൻഡും മനസ്സിലാക്കുക. തേർഡ് ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയ സ്ട്രെയിറ്റ് റോഡും ചെറിയ വളവും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ഗിയർ ഇട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാം. എന്നാൽ ഫോർത്ത് ഗിയർ എന്ന് പറഞ്ഞാലോ, നല്ല നിരപ്പ് റോഡിൽ മാത്രമേ നമുക്ക് ആ ഫോർത്ത് ഗിയർ ഇട്ട് വണ്ടി ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ ഗിയറിനെ കൃത്യമായിട്ട് ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയർ ഇടുമ്പോൾ ഓരോ റോഡ് കാണുമ്പോൾ കൃത്യമായിട്ടും കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.